ഹരിയും കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് രാമായണ കഥ തുടരാമോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമരാവണ യുദ്ധമാണ് അല്ലേ. നമ്മൾ എവിടെയാണ് കേട്ട് നിർത്തിയത്? ഹനുമാൻ ദിവ്യൗഷധങ്ങൾ ശേഖരിക്കുന്നതിനായി പോയതുവരെയാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ദിവ്യൗഷധത്തിന് പോയ ഹനുമാൻ പാലാഴിയും ദ്രോണാചലവും കണ്ട് വണങ്ങി ഋഷഭാദ്രിയിലെത്തി. ഋഷഭാദ്രിയിൽ ഔഷധങ്ങളൊന്നും ഹനുമാന് കണ്ടെത്താനായില്ല. ഇതിലേതാണ് ആ ദിവ്യൌഷധം എന്ന് കണ്ടെത്താനായിട്ട് ഹനുമാൻ നന്നായി ബുദ്ധിമുട്ടു. ദേഷ്യം വന്ന ഹനുമാൻ എന്ത് ചെയ്തെന്നോ, പർവ്വതത്തോടെ കുത്തിയെടുത്ത് ശ്രീരാമൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ദിവ്യൌഷധത്തിൻ്റെ കാറ്റേറ്റ മാത്രയിൽ തന്നെ സൈനികരെല്ലാം ഒരു ഉറക്കത്തിൽ നിന്നുള്ളതുപോലെ എഴുന്നേറ്റു. ശ്രീരാമനോ അതിയായ സന്തോഷമുണ്ടായി. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഹനുമാനോട്, ഈ കുന്നെടുത്ത് ഇരുന്ന സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു. ഉടനെ തന്നെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു, ആ കുന്നുമെടുത്ത് അങ്ങനെ പറന്നുയർന്ന് ഇതിരുന്ന സ്ഥലത്ത് തന്നെ അതുപോലെ കൊണ്ടുവന്ന് വെച്ചു. പരിക്കേറ്റ സൈനികരുടെ കൂടെ രാക്ഷസന്മാരും ഉണ്ടായിരുന്നല്ലോ. ആ രാക്ഷസന്മാരുടെ ജഡങ്ങളെല്ലാം കടലിലെറിഞ്ഞത് കൊണ്ട് അവർക്കൊന്നും മരുന്നിൻ്റെ ഗുണം കിട്ടിയില്ല. സുഗ്രീവൻ്റെയും അംഗദൻ്റെയും ആജ്ഞപ്രകാരം വാനരന്മാർ ലങ്കാ നഗരത്തിൽ അവശേഷിച്ച സൈന്യത്തെയും മറ്റുള്ളവരെയും തീ വെച്ച് നശിപ്പിച്ചു. രാക്ഷസന്മാരുടെ നിലവിളികളും രാക്ഷസികളുടെ ദീനരോദനങ്ങളും ഞാണൊലികളും ആന കുതിര എന്നിവയുടെ ചിഹ്നം വിളിയും വാനരന്മാരുടെ അലർച്ചയും എല്ലാം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഇതെല്ലാം കണ്ട് കുംഭകർണൻ്റെ മക്കളായ കുംഭനും നികുംഭനും രാവണൻ്റെ നിർദ്ദേശപ്രകാരം പടയാളികളോടുകൂടി യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധത്തിന് വന്നവരായ രാക്ഷസന്മാരെയെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് ഇവർക്ക് ആകെ അങ്ങ് വിഷമമായി. ഹനുമാനും അംഗദനും ചേർന്ന് കുംഭനെയും നികുംഭനെയും തോൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. വീരനായ മകരാക്ഷനെയും ശ്രീരാമദേവൻ കൊന്നതറിഞ്ഞ് ഇന്ദ്രജിത് കുപിതനായി പോരിന് വന്നു. ഇത് കണ്ട ലക്ഷ്മണൻ എന്തെന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞതെന്നറിയാമോ കുഞ്ഞുങ്ങൾക്ക്? മായാവികളായ രാക്ഷസന്മാരെയെല്ലാം എത്രയും വേഗം ഉന്മൂലനാശം ചെയ്യുക എന്നതാണ് ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞത്. ഇതിന് ശ്രീരാമചന്ദ്രൻ ഒരു യുദ്ധനീതി ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത്, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവൻ, ആയുധം നഷ്ടപ്പെട്ട് നേരെ മുന്നിൽ വന്ന് നിൽക്കാത്തവൻ, കാൽക്കൽ വീണ് ശരണം പ്രാപിക്കുന്നവർ എന്നിവർക്ക് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിച്ചു. അത് വളരെ വലിയ പാപമാണെന്നും കൂടി ശ്രീരാമചന്ദ്രൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്ദ്രജിത്തിനോട് താൻ തന്നെ യുദ്ധം പൊരുതിക്കൊള്ളാമെന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുകയും യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്തു. അപ്പോഴോ എന്താ സംഭവിച്ചത്? പതിവ് പോലെ തന്നെ ഇന്ദ്രജിത്ത് തൻ്റെ മായാപ്രവർത്തനങ്ങൾ തുടങ്ങി. പെട്ടെന്ന് തന്നെ ലങ്കയിൽ പോയി മായാസീതയെ തേരിലേറ്റി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും ദുഃഖിതരായ വാനരന്മാർ നോക്കി നിൽക്കെ, വാനരരിൽ വിശേഷിച്ചും പരവശനായി നിൽക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. ഇവരെല്ലാം നോക്കി നിൽക്കെ മായാസീതയെ നിർദയം വെട്ടി. രാമ രാമ എന്ന് സീത വിലപിച്ചു. ഇത് കണ്ട് വാനരന്മാർ പരവശരായി. അവർ ഹനുമാനെ ദുഃഖത്തോടെ വന്ന് നോക്കി. ഹനുമാൻ ദുഃഖം സഹിക്ക വയ്യാതെ ഇരിക്കുകയായിരുന്നു. ജാംബവാൻ ഹനുമാനോട് കാരണം അന്വേഷിച്ചു. നടന്ന വൃത്താന്തമെല്ലാം ഹനുമാൻ ജാംബവനോട് പറഞ്ഞു. ഇരുവരുമായി പോയി ശ്രീരാമസന്നിധിയിലെത്തി അവിടെ വിവരങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. കേട്ടറിഞ്ഞ ശ്രീരാമചന്ദ്രൻ ദുഃഖം താങ്ങാൻ കഴിയാതെ ഭൂമിയിലേക്ക് മുഹാല്യസ്യപ്പെട്ട് വീണു. അപ്പോഴോ നമ്മുടെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയുണ്ടായി. ഇതറിഞ്ഞ വിഭീഷണൻ കൈ കൊട്ടി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, എന്താണെന്നോ, ലോകനാഥയായ ദേവിയെ വധിക്കാൻ മൂന്ന് ലോകത്തിലും ആർക്കെങ്കിലും കഴിയുമോ? ഇത് മായാവിയായ ഇന്ദ്രജിത്തിൻ്റെ മായാപ്രവർത്തികളാണ്. വാനരന്മാരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ജയത്തിന് വേണ്ടി ഹോമം നടത്തുവാനാണ് അവൻ ഈ മായാവിത്തരമെല്ലാം കാണിക്കുന്നത് എന്ന് വിഭീഷണൻ
ശ്രീരാമചന്ദ്രനോടും അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരോടും പറയുകയുണ്ടായി. എന്നിട്ടോ അദ്ദേഹം വീണ്ടും തുടർന്നു, അവനെ വധിക്കാൻ ആർക്കും കഴിയുകയില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ ഹോമം മുടക്കലാണ് നമ്മുടെ അടുത്ത ജോലിയെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഭീഷ്മൻ. ഇത് കേട്ട മാത്രയിൽ തന്നെ ശ്രീരാമചന്ദ്രൻ ഹോമം മുടക്കി വരാനായി അനുഗ്രഹം കൊടുത്ത് വിഭീഷണനെയും വാനരന്മാരെയും ലക്ഷ്മണകുമാരനെയും അയച്ചു. അവരുടെ കൂടെയോ ശക്തരായ കുറേ വാനരന്മാരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് യാഗം മുടക്കുകയും ചെയ്തു. ഉടനെ തന്നെ ലക്ഷ്മണകുമാരനും വാനരന്മാരും ചേർന്ന് അവിടെ ഇന്ദ്രജിത്തിനോട് ഭയങ്കരമായ യുദ്ധം തുടങ്ങി. അവിടെ ഒരു ശരമാരി തന്നെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ശരങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിൻ്റെ തേരും തകർത്ത് തേരാളിയെയും കൊന്നു. ഉടനെ തന്നെ ഇന്ദ്രജിത്ത് എന്തു ചെയ്തെന്നു, ഹോമസ്ഥലമായ നിന്നും പോയി ആരുമറിയാതെ ലങ്കയിലെത്തി അവിടെ നിന്നും മറ്റൊരു തേര് കയറി പോർക്കളത്തിൽ തിരികെയെത്തി. 3 ദിവസത്തിന് ശേഷം ലക്ഷ്മണകുമാരൻ ശ്രീരാമപാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഐന്ദ്രാസ്ത്രം എടുക്കുകയും ഇന്ദ്രജിത്തിൻ്റെ കഴുത്ത് മുറിച്ച് അവനെ വധിക്കുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുടെ വരവാണ്. ആരാണത്? സാക്ഷാൽ രാവണൻ തന്നെയാണ്. രാവണൻ എന്തു ചെയ്തു? ശേഷിച്ച പടയുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. ശ്രീരാമചന്ദ്രൻ രാക്ഷസ പടയെയൊക്കെ നിഷ്പ്രയാസം കൊന്നൊടുക്കി. രാമനും രാവണനും ഒപ്പത്തിനൊപ്പം പോരാടിക്കൊണ്ടേയിരുന്നു. അവസാനമോ രാമശരങ്ങളേറ്റ് രാവണൻ തളർന്ന് വശം കെട്ട് തിരിഞ്ഞോടി. രാവണൻ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹം പോയത് രാക്ഷസ ഗുരുവായ ശുക്രാചാര്യരുടെ അടുക്കലേക്കാണ്. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം രാവണൻ ശത്രുസംഹാര ഹോമം തുടങ്ങി. ശത്രുക്കളെ നിഗ്രഹിക്കാൻ അല്ലെങ്കിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ശ്രീരാമചന്ദ്രന് തോന്നി, ഈ യാഗം നടന്നു കഴിഞ്ഞാൽ പിന്നെ രാവണനെ നിഗ്രഹിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അംഗദനെയും ഹനുമാനും ചേർന്ന് രാവണൻ്റെ ഹോമം മുടക്കാനായി ചെന്നു. ഒന്നിനും വകവയ്ക്കാതെ രാവണൻ മുന്നിൽ ഹോമം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവണൻ വലിയൊരു തപസ്വിയാണ്, അദ്ദേഹത്തിന് നല്ല ഏകാഗ്രതയുമുണ്ട്. ഒന്നിനും വകവയ്ക്കാത്ത രാവണൻ്റെ മുന്നിൽ എന്ത് ചെയ്തെന്നു, രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരിയെ കൊണ്ടുവന്ന് നിർത്തുകയും തല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ക്ഷുഭിതനായി രാവണൻ ഹോമം നിർത്തി വീരോടുകൂടി യുദ്ധത്തിനായി പുറപ്പെട്ടു. സൈന്യത്തിനോടൊപ്പം യുദ്ധത്തിന് വന്ന രാവണനോട് ശ്രീരാമൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ യുദ്ധം ആരംഭിച്ചു. ഓരോ സൈനികരുടെ മുന്നിലും ഓരോ ശ്രീരാമചന്ദ്രൻ നിൽക്കുന്നതായി അവർക്ക് തോന്നി. അങ്ങനെ 12 നാഴിക നേരത്തെ യുദ്ധം തുടങ്ങി. രാക്ഷസപ്പടയെല്ലാം നിലത്തു വീണു. പോർക്കലി പൂണ്ടെത്തിയ രാവണൻ ശരമേറ്റ് വാനരന്മാരെയെല്ലാം തളർന്നു. വിഭീഷണനെ രാവണൻ കൊല്ലാൻ വന്നപ്പോൾ ലക്ഷ്മണൻ അത് തടുത്തു. പക്ഷേ രാവണൻ്റെ ശരമേറ്റ് ലക്ഷ്മണൻ മയങ്ങി വീണു. കലി പൂണ്ട ശ്രീരാമചന്ദ്രൻ ആ കോപത്തോടെ പോരാടാനായിട്ട് തുടങ്ങി. ഇങ്ങനെ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിറയെ ശരങ്ങളായിരുന്നു. ഈ ഭയങ്കര യുദ്ധത്തിനിടയിലാണ് സൂര്യതുല്യമായ ശോഭയോടുകൂടി അഗസ്ത്യ മഹർഷി ശ്രീരാമസന്നിധിയിൽ എത്തിയത്. അദ്ദേഹം എത്തിയത് എന്തിനാണെന്നറിയാമോ? ശ്രീരാമന് ആദിത്യ മന്ത്രം ജപിക്കണമെന്നും അത് ശത്രുവിനെ നശിപ്പിക്കുന്ന മന്ത്രമാണെന്നും പറഞ്ഞു കൊടുക്കാനായിട്ടാണ് അഗസ്ത്യമുനി ശ്രീരാമസന്നിധിയിൽ എത്തിയത്. അതിനുശേഷം എന്ത് നടന്നെന്നറിയാമോ കുഞ്ഞുങ്ങൾക്ക്? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവേന്ദ്രനോട് മറ്റ് ദേവന്മാർ ശ്രീരാമചന്ദ്രനെ സഹായിക്കാനായി അങ്ങോട്ട് എത്താനായി പറഞ്ഞത്. ദേവേന്ദ്രൻ യുദ്ധകളത്തിലോട്ട് എത്തുകയും അത് കണ്ട് ശ്രീരാമചന്ദ്രൻ ദേവേന്ദ്രൻ്റെ തേരിലാണ് പിന്നെ അങ്ങോട്ട് യുദ്ധം തുടർന്നത്. രാവണൻ രാവണൻ്റെ തേരിലും തേരാളികളും പോരാളികളും ഒന്നിനൊന്ന് സമർത്ഥരായി പൊരുതിക്കൊണ്ടേ ഇരുന്നു. 7 ദിവസം അത്യന്തം ഘോരമായ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. രാവണനെ ഒരു വിധത്തിലും കൊല്ലാൻ സാധിച്ചില്ല.
രാവണൻ്റെ ഒരു തല ഇറക്കുമ്പോൾ വീണ്ടും അത് മുളച്ചു വരുന്നത് പോലെ തോന്നി. അപ്പോഴാണ് അഗസ്ത്യ മുനിയുടെ ഉപദേശം ശ്രീരാമചന്ദ്രൻ ഓർമ്മിച്ചത്. അദ്ദേഹം ഭക്തിയോടും വിശ്വാസത്തോടും ധ്യാനിച്ചുകൊണ്ട് ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മാസ്ത്രം രാവണൻ്റെ നേർക്കയച്ചു. രാവണൻ്റെ ഹൃദയം പിളർന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രം കടലിലെത്തിയിട്ട് തിരികെ ശ്രീരാമചന്ദ്രൻ്റെ കൈ സന്നിധിയിലെത്തി. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ അവസാനം രാമദേവൻ രാവണനെ കാലപുരിക്ക് അയച്ചു. ഇനിയുള്ള ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും ശുഭദിനം.